നടുവേദന അകറ്റാൻ ആയുർവേദ മാർഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നടുവേദന അനുഭവപ്പെടാത്തവർ വിരളമാണ്. 30-നും 55-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് നടുവേദന കൂടുതൽ കാണുന്നത്. വ്യായാമം തീരെ കുറഞ്ഞവർ, അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, പുകവലി ശീലമാക്കിയവർ, മാനസിക സമ്മർദ്ദം ഏറിയവർ എന്നിവരിലാണ് നടുവേദന സാധാരണയായി കണ്ടുവരുന്നത്. മറ്റ് പല അസുഖങ്ങളുടെ ഭാഗമായും നടുവേദന കാണാറുണ്ടെങ്കിലും ഡിസ്കിന് അപജയം സംഭവിക്കുന്നത് കശേരുക്കൾക്കിടയിലുള്ള സന്ധികളുടെ കാര്യക്ഷമതയെ ബാധിക്കുകയും വേദന ഉണ്ടാക്കുകയും ചെയ്യും. അമിതമായ ഭാരം കുനിഞ്ഞ് എടുക്കുക, ചരിഞ്ഞോ തിരിഞ്ഞോ ഭാരം എടുക്കുക, അധികനേരം ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുക, കുനിഞ്ഞ് നിന്നുള്ള ജോലികൾ അധികനേരം ഏർപ്പെടുക, നടുവിന് ക്ഷതം ഏൽക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സാധാരണയായി ഡിസ്കിന് സ്ഥാനഭ്രംശം സംഭവിക്കാം. ശീതീകരിച്ച ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം, പോഷകമില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ, അസമയത്ത് ആഹാരം കഴിക്കുന്നത്, അമിത മാനസിക സമ്മർദ്ദം, ഉറക്കമിളപ്പ്, ശാരീരിക വേഗങ്ങളെ തടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കടിപ്രദേശത്തെ ബാധിച്ച് നടുവിന്റെ ചലനങ്ങളും കർമ്മങ്ങളും ബുദ്ധിമുട്ടിലാക്കുന്നു. രോഗ കാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രധാന ഭാഗം. ശരിയായ വ്യായാമം, വിശ്രമം, ഉറക്കം, ആഹാര രീതി ഇവ ശീലിക്കുന്നത് തന്നെയാണ്. രോഗ അവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രയോഗിക്കുന്ന ബാഹ്യവും ആഭ്യന്തരവുമായ സ്നേഹ പ്രയോഗങ്ങൾ, സ്വാദനം, വിരോചനം, വസ്തി, ശമ, നൌഷധങ്ങൾ എല്ലാം തന്നെ ഡിസ്കുകൾക്കും കശേരുക്കൾക്കും ഉണ്ടാകുന്ന വ്യായം തടയാനും അത് അനുബന്ധിച്ചുണ്ടാകുന്ന നീർക്കെട്ട് പരിഹരിക്കാനും സഹായിക്കുന്നു. മാത്രമല്ല തുടർന്ന് നീർക്കെട്ട് ഉണ്ടാകാതിരിക്കാനും നാഡികളുടെ ക്ഷതം ദൂരീകരിക്കാനും പേശികൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു. സ്വേദന ക്രിയകൾ കൊണ്ട് ചൂട് പിടിപ്പിച്ച് വിയർപ്പിക്കുന്നതുമായ ഒരു ക്രിയയാണ്. രോഗ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഉചിതമായ തൈലങ്ങൾ ശരീരം മുഴുവനായും പുരട്ടുകയും അനുയോജ്യമായ ക്രിയാക്രമമാണ് ഇതിനായി വാദഹരങ്ങളായ ധന്വന്തരം തൈലം, വലിയ സഹചാരാദി തൈലം, മഹാമാഷ തൈലം തുടങ്ങിയവ പുരട്ടുവാനും യുക്തിക്ക് അനുസരിച്ച് പൊടിക്കിഴി, ഇലക്കിഴി, നാളീസ്വേദം തുടങ്ങിയ പ്രയോഗങ്ങൾ വിയർപ്പിക്കുന്നതിനായും ഉപയോഗിക്കാവുന്നതാണ്. സ്നേഹ സ്വേദ പ്രയോഗങ്ങൾ കൊണ്ട് ശരീരത്തിന് ആയവും വേദനാശമനവും ഉണ്ടാകുന്നു. ഇത് കൂടാതെ അവഗാഹ സ്വേദം നടുവേദനയിൽ വളരെ പ്രയോജനം ചെയ്യുന്നതും പെട്ടെന്ന് വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതുമായ ഒരു ചികിത്സാ രീതി കൂടിയാണ് ഇത്. ധന്വന്തരം തൈലം, മഹാമാഷ തൈലം, മുറിവെണ്ണ തുടങ്ങിയ ഉചിതമായ തൈലം വേദനയുള്ള ഭാഗത്ത് പുരട്ടി ഇരുന്ന് അരമണിക്കൂറിന് ശേഷം കരിനച്ചയില, ആവണക്കില, ഉങ്ങില, പുളിയില തുടങ്ങി വാദഹരമായ ഔഷധങ്ങളിട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് പാകമാകുമ്പോൾ അതിൽ ഇറങ്ങി ഇരിക്കുകയാണ് വേണ്ടത്. പുക്കൾ വരെയുള്ള ഭാഗം വെള്ളത്തിൽ മുങ്ങി ഇരിക്കത്തക്ക വിധം വേണം ഇറങ്ങി ഇരിക്കാൻ. നന്നായി വിയർക്കുന്നതുവരെ അവഗാഹസ്വേദം ചെയ്യാം. 2 ആഴ്ച വരെ എല്ലാ ദിവസവും തുടർന്ന് ചെയ്യുകയും ചെയ്യാം. കൂടാതെ
ബിജു, രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് മഹാനാരായണ തൈലം, മുറിവെണ്ണ, വലിയ വലിയ സഹചാരാദി തൈലം, ധന്വന്തരം തൈലം ഇവ ചൂടാക്കി അതിൽ പഞ്ഞിയോ പരുത്തി തുണിയോ മുക്കി വേദന ഉള്ള ഭാഗത്ത് പതിച്ച് വയ്ക്കുന്ന പ്രയോഗ രീതിയാണ്. ബിജു, തുണി ചൂടായിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ തൈലം ചെറു ചൂടിൽ പകർന്ന് കൊടുക്കണം. ഈ പ്രയോഗം വേദന ശമിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യവുമാണ്. ഇത് കൂടാതെ വിരോചനം, ഗന്ധർവ ഹസ്താദി, എരണ്ട തൈലം, നിംബാമൃതാദി തുടങ്ങി ഔഷധങ്ങൾ കൊണ്ട് സ്നിഗ്ധ വിരോചനം അല്ലെങ്കിൽ വയറ് ഇളക്കൽ, ഇത് വളരെ ഫലപ്രദമാണ്. ഇതുകൂടാതെ കടിവസ്തി അല്ലെങ്കിൽ പുഷ്ടവസ്തി വേദനയുള്ള ഭാഗത്ത് ചെറു ചൂടുള്ള തൈലം നിർത്തുന്ന രീതിയാണ് കടിവസ്തി അഥവാ പൃഷ്ഠവസ്തി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഉഴുന്ന് മാവ് കൊണ്ട് വേദനയുള്ള ഭാഗത്ത് നട്ടലിന് ചുറ്റുമായി ഒരു തടസ്സമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു വൃത്തം പോലെ കുഴി പോലെ ഉണ്ടാക്കി അതിൽ ചെറു ചൂടോടെ തൈലം ഒഴിച്ച് നിർത്തുന്ന ചികിത്സയാണ്. ഇതിലേക്കായി ഉപയോഗിക്കേണ്ടുന്ന തൈലങ്ങൾ: ബാലാശ്വ ഗന്ധാദി തൈലം, മഹാമാഷ തൈലം, ധന്വന്തരം തൈലം, മുറിവെണ്ണ എന്നിവ അവസ്ഥാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. തൈലം തണുക്കുന്നതിന് അനുസരിച്ച് മുക്കി എടുക്കുകയും പകരം ചൂടാക്കി തൈലം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. നടുവിന് ഉണ്ടാകുന്ന വേദന, അരയ്ക്ക് താഴെയുള്ള ബലക്ഷയം എന്നീ അവസ്ഥകളിൽ കടിവസ്തി പ്രയോജനം ചെയ്യുന്നതാണ്. മറ്റ് വസ്തി ക്രമങ്ങൾ: എരണ്ട മൂലാദി കഷായ വസ്തി, ബാല ഗുളിച്ചാദി കഷായ വസ്തി, മാത്ര വസ്തി, മധു തൈലിക വസ്തി, വൈതരണ വസ്തി തുടങ്ങിയ വസ്തി പ്രയോഗങ്ങൾ ഡിസ്കുമായി ബന്ധപ്പെട്ട നടുവേദനയുടെ ചികിത്സയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. കൂടാതെ ലോപന ചികിത്സ: മർമ്മ ഗുളിക പുളിയില നീരിലോ അരി കാടിയിലോ അരച്ചിടുന്നത് പ്രാദേശികമായി ഉണ്ടാകുന്ന വീക്കത്തിനും വേദനയ്ക്കും വളരെ ഫലപ്രദമാണ്. ഇതുകൂടാതെ ശമന ഔഷധങ്ങൾ: ഗന്ധർവ ഹസ്താദി കഷായം, രാസ്ന സപ്തകം കഷായം, മഹാരാസ്നാദി കഷായം, സഹചാരാദി കഷായം തുടങ്ങിയ കഷായങ്ങൾ. അവസ്ഥയ്ക്ക് അനുസരിച്ച് ക്ഷീരബല, ധന്വന്തരം തുടങ്ങി ആവർത്തിച്ച തൈലങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ഹിംഗുവാദി ഗുളിക, വലിയ മർമ്മ ഗുളിക, യോഗരാജ ഗുൽഗുലു, ധന്വന്തരം ഗുളിക തുടങ്ങിയ ഗുളികകൾ, ദശമൂല ഹരിതകി ലേഹ്യം, ഗുൽഗുലു തിക്തകം ഘൃതം, വിദാദ്യാദി ഘൃതം, ധന്വന്തരം തൈലം, വലിയ നാരായണ തൈലം തുടങ്ങിയ എണ്ണകളും നടുവേദനയിൽ രോഗികൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. ദഹന ശക്തി കൂട്ടുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനുമായ ആഹാരക്രമം പാലിക്കുക പ്രധാനമാണ്. ഉയരത്തിനനുപാതമായ ശരീരഭാരം നിലനിർത്തുക, എല്ലുകൾക്കും പേശികൾക്കും ബലം വർദ്ധിപ്പിക്കും വിധം ശരീര ശക്തിക്കനുസരിച്ച് വ്യായാമം ചെയ്യുക, ഭാരമുയർത്തുമ്പോൾ ശരീരത്തോട് ചേർത്ത് പിടിച്ചും കുത്തി നിന്നും ഭാരം ഉയർത്തുക, അധികനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ നടുനിവർത്തി പാദങ്ങൾ നിലത്ത് ഉറപ്പിച്ച് ഇരിക്കുക എന്നീ രീതികൾ എല്ലാം തന്നെ നടുവേദന വരാതിരിക്കാനും നടുവേദന ഉണ്ടെങ്കിൽ ശാരീരിക അവശത ഒഴിവാക്കി മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം നിലനിർത്തുവാനും സഹായകമാകും.
ചികിത്സകൾ എല്ലാം തന്നെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങൾ നടുവേദനയെക്കുറിച്ച് ആയുർവേദത്തിൽ വിധിച്ചിട്ടുള്ളതായ കുറച്ച് കാര്യങ്ങളാണ്. ഇതുകൂടാതെ മറ്റ് ചില ഔഷധ ഉപയോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി നടുവേദനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ഇരിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം.